ഞാൻ ഇന്നിട്ട് വന്നിരിക്കുന്ന എന്താ നിങ്ങൾക്ക് അറിയാവോ? എല്ലാവരും ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉള്ള മധുര പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നുമല്ലേ. അപ്പൊ എങ്ങനെയാണ് വീട്ടിൽ നല്ല ടേസ്റ്റ് ഉള്ള ലഡു ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഈ ലഡുവിന് കുറച്ച് വെറൈറ്റി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കടലമാവ് കൊണ്ടാണ് മിക്കപ്പോഴും ലഡു ഉണ്ടാക്കാല്ലേ. അപ്പോ ഇത് വേറൊരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നുറുക്ക് ഗോതമ്പ് നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ കടലമാവിനേലും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. കം ഓൺ. സൂചി ഗോതമ്പാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഫസ്റ്റ് നമുക്കൊന്ന് വറുത്ത് എടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കാം. ഈ പാത്രത്തിൽ നമ്മൾ 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതായത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയ്ക്കും പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ഏലക്കായും പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ സൂചി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ലഡു കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ലഡുവിനേക്കാൾ നല്ല ടേസ്റ്റ് ആട്ട് അല്ല. ട്രൈ ചെയ്ത് നോക്ക്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം. അപ്പൊ അതായത് നല്ലപോലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചൂടാറുന്ന വരെയും വെയിറ്റ് ചെയ്യാം. അപ്പൊ അതായത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബോൾസ് ആക്കി എടുക്കാം. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലമാവിനേലും നല്ല ടേസ്റ്റ് ആണ് ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.